സുഹലിക്കെ ഒരു ബിരിയാണി ഉണ്ടാക്കി തരുമോ? ചിക്കൻ ബിരിയാണി. ഓക്കെ. നമ്മുടെ കുക്കർ ബിരിയാണിയുടെ സാധനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് മേടിക്കാൻ പോണത്. ആണ് ഇരവുകാട് സ്റ്റോർ, നമ്മുടെ സിൽവിക്കയുടെ സ്വന്തം ലുലു മാൾ. സുധീരിക്ക കുറച്ച് ബിരിയാണിയുടെ സാധനം വേണം. ഓക്കെ, അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ സാധനങ്ങൾ റെഡി. അപ്പൊ ഇന്നത്തെ സൺഡേ സ്പെഷ്യല് കുക്കർ ചിക്കൻ ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് അര കിലോ ചിക്കനാണ്. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ട സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്. നമുക്ക് മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. സവാള അരിഞ്ഞോട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി എല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമുക്കപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള വഴറ്റിയെടുക്കാൻ മാത്രം എണ്ണ ഒഴിക്കുക. കുറച്ച് കറിവേപ്പില, സവാള, അപ്പോൾ സവാള ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കണം. നിങ്ങൾ നല്ല മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. സവാള നന്നായിട്ട് വാടാതെ വേകാതെ വരുമ്പോൾ സവാള നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അവിടെ ഇടയ്ക്കൊക്കെ വേണം. അങ്ങനെ 5 മിനിറ്റ് നല്ല രീതിയിൽ സവാള കുക്ക് ചെയ്യണം. അതിന് കുറച്ച് നേരം അടച്ച് വെച്ച് ഞങ്ങൾ വേവിച്ചെടുക്കാം. അതിന് നമുക്ക് കുക്കറിൻ്റെ മൂടി നമുക്ക് തിരിച്ചു വെച്ചാൽ കേട്ടോ. വേദന സമയം നമുക്ക് അരി ഒന്ന് കഴുകി കഴിയിക്കാം. ഇതിനുവേണ്ടി നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. സവാള നമുക്ക് തുറന്നു നോക്കാം, എന്താ നോക്കാം. ഏകദേശം വാടി വരുന്നുണ്ട്. നമുക്ക് ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നോ ഫ്ലെയിമിലേ വെക്കാം ഇപ്പോഴേ. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുക. സവാള നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്കിനിയപ്പോൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് നമുക്ക് ഇട്ടെടുക്കാം. ഇപ്പൊ തക്കാളിയാണ് അരിഞ്ഞ് വെച്ചത്. ചേർത്ത് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്നിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് മസാല കൂട്ടുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഹോം മേഡ് മസാല, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
മുന്നോട്ട് മനോഹരമായി തന്നെ ഇളക്കിയെടുക്കുക. മുന്നോട്ട് മസാല മുന്നോട്ട് ഇളക്കി ചേർക്കണം കേട്ടോ. നമ്മൾ വേറെ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കന് മസാല നന്നായിട്ട് ചിക്കന് കുടിപ്പിക്കുക. കുറച്ച് തൈരും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് മല്ലിച്ചീരയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു 4 വിസിൽ അടിക്കുന്നതിനിട്ട് നന്നായിട്ടൊന്ന് കഴിക്കാം. നമ്മൾ കുക്കർ തുറക്കാൻ തുടങ്ങി 3 വിസിൽ അടിച്ചിട്ടുള്ളൂ, 4 വിസിലിനോട് നമ്മൾ വെയിറ്റ് ചെയ്തില്ല. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വേവാണ് കറക്റ്റ് വേണ്ടത്. അപ്പോൾ ഇനി കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് വേണ്ട ചിക്കനിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണേ. അരിയും കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മസാല ആയിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിയെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർക്കാം. ചിക്കൻ വെള്ളം നമ്മുടെ സ്വന്തം പ്ലാന്റിലെ വെള്ളം കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഗ്രേവിയിലുള്ള വെള്ളം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കൂടിപ്പോരുത്, വളരെ നേരത്തെ ഗ്രേവി വെച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിനു ശേഷം നമ്മൾ ഉപ്പ് ഒന്ന് നന്നായിട്ട് നോക്കിയേക്കാം. നമ്മളത് ഓൾറെഡി ഗ്രേവിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഇനി കുറച്ച് പശു നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് മിൽമാട നെയ്യാണ്. ഈ കുക്കർ വെച്ച് 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 1 വിസിൽ അടുപ്പിക്കാം. നമ്മുടെ കുക്കർ ബിരിയാണി നോക്കി ഇനി എന്താ നോക്കാം. തുറക്കണേ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നോക്കി അവർക്ക് നോക്കി ബിരിയാണിയുടെ പുറത്തിട്ട് അമ്മയുടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇന്ദ്രിയങ്ങൾ വറുത്തെടുക്കാം. രണ്ട് 1 സ്പൂൺ നെയ്യെടുക്കുക. Thank you.
ബിരിയാണി റെഡി. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം എന്ന് പറഞ്ഞേ. ആ ചിക്കനും കൂടെ പിടിപ്പിച്ചു നോക്ക്, കഴിക്ക്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.